ഉണ്ട്. അവരുടെ ഹജ്ജ് ശരിയാവുകയില്ല. അതിനാൽ വാഹനം നിർത്തുന്നത് അല്ലെങ്കിൽ നടന്നെത്തുന്നത് അറഫയുടെ പരിധിയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ജമ്മും കസറുമായാണ് അറഫയിലെ ളുഹറും അസറും നമസ്കരിക്കേണ്ടത്. കഴിയുമെങ്കിൽ അവിടെയുള്ള വലിയ ജമാഅത്തിൽ പങ്കെടുക്കണം. അവിടെയെല്ലാം വേപ്പുമരങ്ങൾ വച്ചു പിടിപ്പിച്ച് പരമാവധി തണലിനു വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അല്പമൊക്കെ വിശ്രമിക്കുന്നതിന് വിരോധമില്ല. പാപങ്ങൾ കഴുകിക്കളയേണ്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് അറഫ. കഅബയുടെ നേരെ തിരിഞ്ഞ് ധാരാളമായി പ്രാർത്ഥിക്കുക. സ്വന്തത്തിനു വേണ്ടിയും പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും ലോക മുസ്ലിങ്ങൾക്കു വേണ്ടിയും എല്ലാവർക്കു വേണ്ടിയും എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. ചിലർ അറഫയിലെ മലകൾക്ക് നേരെ തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. അത് ശരിയല്ല. കഅബയുടെ നേരെയാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. നാട്ടിൽ നിന്നെത്തുന്ന പലരും ചെയ്യാറുള്ളത് പോലെ റാത്തീബും മൗലിദുകളും ചൊല്ലി ഹജ്ജിന്റെ ഫലം തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല മൗലിദ് കിതാബുകളിലും ഇസ്ലാമിന് കടകവിരുദ്ധമായതും ശിർക്ക് നിറഞ്ഞതുമായ വരികൾ ധാരാളം കാണാമെന്നുള്ളത് പ്രത്യേകം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാകുന്നു. സൂര്യാസ്തമയത്തിന് മുമ്പ് അറഫ വിടാൻ പാടില്ല. അത് നബിചര്യക്കെതിരാകുന്നു. അവിടെയുള്ള പാറകൾക്കോ ചെടികൾക്കോ ഒന്നും യാതൊരു പുണ്യവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെയൊക്കെ തൊട്ടു ചുംബിക്കാനും പുണ്യം കൽപ്പിച്ചുകൊണ്ട് അവയുടെ ഭാഗങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പാടില്ല. പ്രത്യേക നമസ്കാരങ്ങളും അവിടെയില്ല. മഗ്രിബിന് മുമ്പ് മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് സാവകാശം നടക്കുന്നതാണ് സുന്നത്ത്. ധൃതി പിടിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. മഗ്രിബും ഇശായും പിന്തിച്ച് ജമ്മും കസറുമായി മുസ്ദലിഫയിലെത്തിയ ശേഷം മാത്രം നമസ്കരിക്കുക. രാത്രി മുസ്ദലിഫയിൽ തങ്ങുക. വിശ്രമമാണ് മുസ്ദലിഫയിൽ സുന്നത്ത്. പ്രത്യേക ഇബാദത്തുകളൊന്നുമില്ല. ദുൽഹിജ്ജ 10. പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഈ ദിവസമാണ്. സുബഹ് കഴിഞ്ഞ് വെളിച്ചമാകുന്നതുവരെ മുസ്ദലിഫയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടേണ്ടത്. സ്ത്രീകളും പ്രായം ചെന്നവരും രോഗികളും അവരെയെല്ലാം സഹായിക്കുന്നവരും സുബഹനു മുമ്പ് തന്നെ പുറപ്പെടുന്നതിനും വിരോധമില്ല. മിനായിലേക്ക് പുറപ്പെടുമ്പോൾ കഅബയുടെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യുന്നത് സുന്നത്താണ്. വഴിയിൽ വച്ച് ചെറിയ കല്ലുകൾ പെറുക്കണം. മുസ്ദലിഫയിൽ വച്ച് തന്നെ കല്ലു പെറുക്കുന്നതിൽ പുണ്യമൊന്നുമില്ല. വഴിയിലുള്ള ഒരു സ്ഥലത്തു വച്ചാണ് അബർഹത്തിനെയും ആനക്കാരെയും അള്ളാഹു നശിപ്പിച്ചത്. അവിടെ എത്തിയാൽ അല്പം വേഗത്തിൽ നടക്കുന്നത് സുന്നത്താണ്. ജംറകൾക്ക് സമീപമെത്തിയാൽ തൽബിയത്ത് നിർത്തുക. മൂന്നാമത്തെ ജംറയായ വലിയ ജംറത്തുൽ അഖബയിൽ മാത്രമാണ് അന്നെറിയേണ്ടത്. 7 പ്രാവശ്യം എറിയുക. ഓരോന്നായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശം എറിയുക. മറ്റൊന്നും ചൊല്ലേണ്ടതില്ല. രോഗമോ വാർദ്ധക്യമോ കാരണം വളരെ പ്രയാസമനുഭവിക്കുന്നവർക്ക് എറിയാൻ മറ്റൊരാളെ ഏൽപ്പിക്കാം. ചിലർ കോപത്തോടെയും ശക്തിയോടെയുമാണ് കല്ലെറിയുക. കല്ലെറിയാൻ വന്ന മറ്റുള്ളവരെ അവർ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും. അവരുടെ ധാരണ പിശാചനെയാണ് എറിയുന്നത് എന്നാണ്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ജുഇല ത്വവാഫു ബിൽ ബൈത് വബിസ്സഫാ വൽ മർവ വറമ്യുൽ ജിമാരി ലിഇഖാമത്തി ദിക്രില്ലാ. നിശ്ചയം കഅബ ത്വവാഫും സഫാ മർവക്കിടയിലെ സഅയും ജംറകളിലെ കല്ലേറുമെല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി മാത്രമാകുന്നു. വലിയ കല്ലുകൊണ്ടോ ചെരുപ്പ്, കുട, വലിയ വടി തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടോ എറിയരുത്.
വിവരക്കേട് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കാണാമെങ്കിലും നാം ഉത്ബുദ്ധരായിരിക്കണം. ഒരു കടലമണിയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള കല്ലുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വൽ ഗുലുവ ഫഇന്നമ ഹലക മൻ കാന ഖബലകും ബിൽ ഗുലുവി ഫിദ്ദീൻ. നിങ്ങൾ അതിരു കവിയുന്നത് കാത്തുകൊള്ളുക, നിശ്ചയം നിങ്ങൾക്കു മുമ്പുള്ളവർ നശിച്ചത് തന്നെ മതത്തിൽ അവർ അതിരു കവിഞ്ഞതുകൊണ്ടാകുന്നു. ജംറത്തുൽ അഖബയിലെ കല്ലേറിന് ശേഷം ബലി അറുക്കുക. നമുക്ക് അറുക്കുക പ്രായോഗികമായി അസൗകര്യമായതിനാൽ ആവശ്യമായ റിയാൽ കൊടുത്ത് അറവ് ബാങ്കിനെ ഏൽപ്പിക്കലാണ് നല്ലത്. സൗകര്യം പോലെ പ്രത്യേകം കൗണ്ടറുകളിൽ പണമടച്ച് രശീത് കൈപ്പറ്റിയാൽ മതിയാകും. ദുൽഹിജ്ജ 10 മുമ്പ് ബലിയറുക്കാൻ പാടില്ല. ബാങ്ക് ആ കാര്യത്തിൽ കണിശത കാണിക്കും. അതിനാൽ നേരത്തെ പണമടച്ച് രശീതി വാങ്ങുന്നതിന് വിരോധമില്ല. മുത്തമത്യാവിന് ബലിയറുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫിദിയ ആയി 10 നോമ്പനുഷ്ഠിക്കണം. 3 നോമ്പ് ഹജ്ജു സമയത്തും 7 നാട്ടിലെത്തിയ ശേഷവുമാണ് നിർവഹിക്കേണ്ടത്. ബലി നടത്തിയ ശേഷം തലമുണ്ടനം ചെയ്യണം. മുടി വെട്ടിയാൽ മതിയാകുമെങ്കിലും വടിക്കലാണ് സുന്നത്ത്. മുടി വടിക്കുന്നവർക്കു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു. വെട്ടിയവർക്കു വേണ്ടി 4 പ്രാർത്ഥിച്ചത്. സ്ത്രീകൾ ഒരു വിരൽത്തുമ്പിന്റെ അളവിൽ മുടി മുറിക്കുകയാണ് വേണ്ടത്. എഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ ഹറാമായ കാര്യങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധമല്ലാത്തതെല്ലാം ഇതോടെ അനുവദനീയമായി. ഇനി എഹ്റാമിൽ വസ്ത്രം ഒഴിവാക്കി സാധാരണ വസ്ത്രങ്ങൾ ധരിക്കാം, സുഗന്ധം പൂശാം, നഖം മുറിക്കാം. അടുത്ത കർമ്മം കഅബത്തിങ്കൽ ചെന്ന് തവാഫുൽ ഇഫാ നിർവഹിക്കലാണ്. അതിനിടയിൽ പ്രാർത്ഥനകളേതും നിർവഹിക്കാം. റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനുമിടയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ എന്ന ദുആ സുന്നത്താണ്. ആദ്യത്തെ 3 ചുറ്റിൽ മുമ്പത്തേതുപോലെ റമൽ നടത്തം ആവശ്യമില്ല. അഥവാ വേഗത്തിൽ